ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പി ബി അൻവർ എൽ ഡി എഫ് എന്ന് പുറത്തു വരുന്നോ അകത്തു പോകുന്നോ എന്നുള്ള ഞങ്ങളെ മുന്നിലുള്ള പ്രശ്നം. മറ്റൊന്ന്, യു ഡി എഫ് ഉന്നയിക്കാത്ത കാര്യങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് എന്ന് പറയുന്നതിലും ശരിയില്ല. നേരത്തെ യു ഡി എഫ് മുന്നോട്ട് വെച്ച ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ആവർത്തിച്ചു. അന്ന് യു ഡി എഫ് ഇത് പറഞ്ഞപ്പോൾ ഭരണകക്ഷിയുടെ കൂടെ നിന്ന് മൂലം വലിച്ച ആളാണ് അൻവർ. നേരത്തെ അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നുവെങ്കിൽ അന്ന് യു ഡി എഫ് പറഞ്ഞത് ശരിയാണ് എന്ന് ഒരു വാക്ക് പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന മുഴുവൻ വിവരങ്ങളുമാണ് അദ്ദേഹം പുറത്തു വരുന്നത്. യു ഡി എഫിന് ലഭിക്കാത്ത, എന്നാൽ എൽ ഡി എഫിൻ്റെ അകത്തുള്ളവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണകക്ഷി എം എൽ എ എന്ന നിലക്ക് അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ വിവരങ്ങളുമാണ് അദ്ദേഹം പുറത്തു പറഞ്ഞത്. അതുമാത്രമല്ല, അദ്ദേഹം അവസാനമായി പറഞ്ഞു നിർത്തിയത് അറിഞ്ഞ കാര്യങ്ങൾ മുഴുവൻ പുറത്തു പറഞ്ഞാൽ ഞെട്ടിപ്പോകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇനിയും പറയാനുണ്ട് എന്നാണ് പറയുന്നത്. പറഞ്ഞ കാര്യങ്ങൾ തന്നെ സത്യത്തിൽ കേരളത്തെ അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഒരു നോക്കുകുത്തിയാണ് മുഖ്യമന്ത്രി എന്നാണ്. വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ല. ശ്രീ അജിത് കുമാർ എഴുതി കൊണ്ടുപോയി കൊടുക്കുന്ന വാറോല വായിക്കലാണ് അദ്ദേഹത്തിന്റെ സ്വഭാവം. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഇത്രമാത്രം നിഷ്ക്രിയമാക്കപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല എന്നാണ് ഭരണകക്ഷി എം എൽ എ പറയുന്നത്. അതാണ് ഇതിൽ പ്രധാനം. നമ്മൾ കാണുന്ന ആര് പറഞ്ഞു എന്നുള്ളതല്ല, ഈ പറഞ്ഞ കാര്യം. ഇത് കാലങ്ങളായി ഞങ്ങൾ പറയുന്നതല്ലേ, യു ഡി എഫ് പറയുന്നതല്ലേ. ഇതൊക്കെ അൻവറിന് അദ്ദേഹം ഇടതുപക്ഷത്തിലെ എം എൽ എ ആയി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് കൂടി അനുഭവപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം ഇപ്പോൾ പറയുകയാണ്. അപ്പോൾ കേരളം കടന്നു പോകുന്ന അതിഗുരുതരമായ ഒരു ഭവിഷ്യത്താണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയെക്കുറിച്ച് വ്യക്തമായി ഇതുവരെ അദ്ദേഹം മുഖ്യമന്ത്രിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ പാർട്ടി അദ്ദേഹത്തിൻ്റെ നേരെ വാളെടുത്തപ്പോൾ അദ്ദേഹം പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും കടന്ന് ആക്രമിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ എൽ ഡി എഫുമായുള്ള ബന്ധവും പാർട്ടിയുമായുള്ള ബന്ധവും തമ്മിൽ ഞങ്ങൾക്ക് യാതൊരു ചർച്ചാ വിഷയമല്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ്, അമ്പരപ്പിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ. പറഞ്ഞ കാര്യങ്ങൾ തന്നെ അമ്പരപ്പിക്കുന്നതാണ്. ഇനി അദ്ദേഹം പറയുന്നത് കൂടുതൽ പറഞ്ഞാൽ കേരളം ഞെട്ടിപ്പോകും എന്നാണ്. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാനുണ്ട്. ഞങ്ങൾ പറയുന്നത് ഇവിടെ ഉന്നയിക്കപ്പെട്ട യു ഡി എഫ് നേരത്തെ ഉന്നയിച്ചതും ഭരണകക്ഷി എം എൽ എ ഇപ്പോൾ ഉന്നയിക്കുന്നതുമായ കാര്യങ്ങൾ, ആ കാര്യങ്ങളെക്കുറിച്ച് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ അന്വേഷണം നടക്കണം. ഒരു ഭരണകക്ഷി എം എൽ എ മാത്രമല്ല, എൽ ഡി എഫിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയായ സി പി ഐ പോലും അതിശക്തമായി ആഭ്യന്തര വകുപ്പിന്റെ മുഖ്യമന്ത്രിയുടെ നിലപാടുകൾക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് പരസ്യമായി. ഇത്രയും ഒരു ഇങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം കേരളം ഇതുവരെ ഒരു മുന്നണിയിലെ ഭരണകാലത്തും കണ്ടിട്ടില്ല. നമുക്കറിയാലോ ഇപ്പോ പൂരം കലക്കിയ ആരോപണം, ആ ആരോപണത്തിൽ പ്രധാനപ്പെട്ട ആരോപണ വിധേയൻ എ ഡി ജി പി ആണ്. പക്ഷെ മുഖ്യമന്ത്രി അത് അന്വേഷിക്കാൻ ഏൽപ്പിച്ചത് അതേ എ ഡി ജി പി ആണ്. ആലോചിച്ച് നോക്കുന്നത്, നമ്മൾ സാധാരണ പറയുന്നുണ്ട് കള്ളനെ താക്കോൽ ഏൽപ്പിക്കുക. ഒരു പ്രതിയെ വിധി പറയാൻ ഏൽപ്പിക്കുകയാണ്. പൂരം കലക്കിയ സംഭവത്തിൽ ഒന്നാമത്തെ പ്രതി എ ഡി ജി പി ആണ് എന്നതാണ് അതിനെ പറ്റിയുള്ള ആക്ഷേപം എല്ലാവരും പറയുന്നത്. ഭരണകക്ഷിയും പ്രതിപക്ഷവും അൻവറും എല്ലാവരും പറഞ്ഞത് അതുതന്നെയാണ്. സി പി ഐ അതിശക്തമായി പറയുന്നു, അവരുടെ സ്ഥാനാർത്ഥിയെ, എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ, സി പി ഐ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടന്നു എന്ന് വ്യക്തമായി പറയാണ്. ആ എ ഡി ജി പിയെ തന്നെ ആ ആരോപണം അന്വേഷിക്കാൻ ഏൽപ്പിക്കുകയാണ്. നമ്മളെ ചെവി മുളച്ചതിനു ശേഷം സംഭവം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എത്ര ബാലിശമായാണ് കാര്യങ്ങൾ പോകുന്നത്, എത്ര നിസ്സാരമായാണ് ഈ ഗവൺമെന്റ് കാര്യങ്ങൾ എടുക്കുന്നത് എന്നിട്ട് അന്വേഷണം പറയാം. അതുപോലെ തന്നെ വിജിലൻസ് അന്വേഷണം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു, ആർ എസ് എസും എ ഡി ജി പിയും തമ്മിലുള്ള സംഭാഷണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ. അൻവർ പറഞ്ഞത് 1924 ഏറ്റവും വലിയ തമാശയാണ് അത് എന്ന്. അതെന്തായിരിക്കോട്ടെ, പക്ഷേ എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടു എന്നത് പകൽ പോലെ വ്യക്തമല്ലേ?
നിശ്ചയിച്ചിട്ടില്ലേ? എ ഡി ജി പി സമ്മതിച്ചല്ലേ? എ ഡി ജി പി സമ്മതിച്ചതാണ്. ആർ എസ് എസ് ആദ്യം പിന്നെ നിഷേധിച്ചെങ്കിലും പിന്നീട് സമ്മതിക്കേണ്ടി വന്നതാണ്. ആ ഒരു കാര്യത്തെക്കുറിച്ച് പിന്നെ എന്തിനാ അന്വേഷിക്കുന്നത്? വ്യക്തമല്ലേ? അതിന് പേര് നടപടിയെടുക്കണ്ടേ? അല്ലെങ്കിൽ എ ഡി ജി പിയോട് എന്താണ് സംസാരിച്ചത് എന്ന് ചോദിച്ചു വാങ്ങിയ പോരെ? അതിന് ആറുമാസത്തെ സമയം കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഇത്തരം ഒരു അന്വേഷണ പ്രവർത്തനങ്ങൾ കുറ്റക്കാരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള കൊണ്ടുപിടിച്ച ശ്രമം, ഇതൊക്കെ കാണുമ്പോൾ നാട്ടിൽ നടക്കുന്ന ആരോപണങ്ങൾ ശരിയാണ് എന്ന് തോന്നും. എ ഡി ജി പിയെ പറഞ്ഞയച്ചത് മുഖ്യമന്ത്രിയാണ് ആർ എസ് എസ് നേതാക്കളെ കാണാനും പൂരം കലക്കാനും. അതുകൊണ്ടാണ് എ ഡി ജി പിക്കെതിരെ അന്വേഷിക്കാത്തത് എന്നത് ആരെങ്കിലും പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് പറഞ്ഞത് പൂരം കലക്കിയ സംഭവം വിശ്വാസികളെ വളരെയധികം വേദനിപ്പിച്ചൊരു കാര്യമാണ്. അതിനെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നിസ്സാരമായി കളയാൻ കഴിയില്ല, ഗൗരവമായി എടുക്കുകയാണ് യു ഡി എഫ്. ഞങ്ങളുടെ ഭാവി ഇത് സംബന്ധിച്ച് ഗൗരവമായ സമരപരിപാടികളുമായി ഈ പറഞ്ഞ കാര്യങ്ങൾ അൻവറിനെ സ്വീകരിക്കാനോ അൻവറിനെ ശരിവെക്കാനോ അല്ല, അദ്ദേഹം വെളിപ്പെടുത്തിയ കാര്യങ്ങൾ കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ്. അതിനെക്കുറിച്ച് ശക്തമായ സമരപരിപാടികളിലേക്ക് യു ഡി എഫ് പോവുകയാണ്. ഇന്ന് കോഴിക്കോട് വെച്ച് ബഹുമാനപ്പെട്ട യു ഡി എഫ് ചെയർമാൻ പ്രതിപക്ഷ നേതാവ് സമരപ്രഖ്യാപനം നടത്തും. അതോടുകൂടി യു ഡി എഫ് ഇതിനെക്കുറിച്ച് ശക്തമായ സമരരംഗത്തേക്ക് പോവുകയാണ്. അദ്ദേഹം പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, മുഴുവൻ ഞങ്ങൾ അംഗീകരിക്കുന്നൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞപ്പോ അദ്ദേഹം മൗനത്തിന്റെ വാൽമീകത്തിലായിരുന്നു. അദ്ദേഹം സപ്പോർട്ട് ചെയ്ത അസംബ്ലിയിൽ ഇത്തരം കാര്യങ്ങൾ സുശീതദാസിനെ കുറിച്ചും മറ്റു കാര്യങ്ങളൊക്കെ അസംബ്ലിയിൽ ഞങ്ങൾ പറഞ്ഞപ്പോ അദ്ദേഹം മൗനത്തിലായിരുന്നല്ലോ, എന്തോ സപ്പോർട്ട് ചെയ്തില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകൾക്കല്ല പ്രശ്നം, അദ്ദേഹം എന്തെങ്കിലുമൊക്കെ പറയും രക്ഷപ്പെടുത്താൻ രക്ഷപ്പെടാൻ. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അൻവർ എന്നതിനപ്പുറത്തേക്ക് അത് ഉയർത്തിക്കൊണ്ടുവന്ന ഇഷ്യൂകളുണ്ട്. ആ ഇഷ്യൂകളിൽ കേരള ജനതയ്ക്ക് പിന്നെ പൂർണ്ണമായ വിശ്വാസമുണ്ട്. മുഖ്യമന്ത്രിയുടെ നടപടികൾ കാണുമ്പോൾ അദ്ദേഹമാണ് ഇതിനൊക്കെ ഉത്തരവാദി എന്നുള്ള ആരോപണം ശരിവെക്കുന്നതാണ്. അതിനെക്കുറിച്ച് മറുപടി പറയണം മുഖ്യമന്ത്രിക്ക്. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ ആരോപണങ്ങൾ അകത്തുനിന്ന് എൽ ഡി എഫിന്റെ അകത്തുനിന്ന് എൽ ഡി എഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയിൽ നിന്ന് എൽ ഡി എഫിന്റെ എം എൽ എമാരിൽ നിന്ന് മുൻ എം എൽ എമാരിൽ നിന്ന് ഒക്കെ ഉണ്ടായ ഈ ആരോപണത്തിന്റെ വെളിച്ചത്തിൽ അദ്ദേഹം സ്ഥാനമൊഴിയാൻ തയ്യാറാകണം. ഇനിയും അധികാരത്തിൽ കടിച്ചു തൂങ്ങിയിരിക്കുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല. ഞങ്ങളത് ഈ ഭരണത്തോടൊപ്പം നിൽക്കുന്നതിനെ അദ്ദേഹം ഇതൊക്കെ പറഞ്ഞിട്ട് ഇത്തരം ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുകയാണ്. എന്നിട്ടും അദ്ദേഹം ഭരണകക്ഷി എം എൽ എ എന്നാ പറയുന്നത്? അതെങ്ങനെ ഇത്തരം തെറ്റുകളോട് അദ്ദേഹം പിന്നെ താതാത്മ്യം പ്രാപിക്കുക, ഒരുമിച്ച് നിൽക്കുക? നാലാം തീയതി അസംബ്ലി തുടങ്ങുന്നത്, അദ്ദേഹം ഈ കള്ളന്മാരുടെ കൂട്ടത്തിലല്ലേ? ഏറ്റവും വലിയ കള്ളനാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞയാൾ ആ മുഖ്യമന്ത്രിയുടെ കൂട്ടത്തിലല്ലേ പോയി ഇരിക്കാൻ പോകുന്നത് നാലാം തീയതി? നമുക്ക് നോക്കാം. ഏതായാലും ഞങ്ങളും അദ്ദേഹമായിട്ട് ബന്ധമൊന്നുമില്ല. അങ്ങനെ ഒരു ചിന്തയാ മുസ്ലിം ലീഗിനില്ല. ഏത് ഘട്ടത്തിലും അങ്ങനെ ചർച്ച മുസ്ലിം ലീഗിനില്ല. അൻവർ ലീഗിലേക്ക് വരാമെന്നും പറഞ്ഞിട്ടില്ല, ലീഗ് അൻവറിനെ സ്വീകരിക്കുമെന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാ ഈ സാങ്കല്പികമായ ചോദ്യങ്ങൾ? മണ്ഡലം പ്രസിഡന്റ് സ്വാഗതം ചെയ്തിട്ടില്ല, കാണിച്ചില്ല. നിങ്ങൾ കണ്ടില്ലേ ഫേസ്ബുക്ക് നിങ്ങളല്ലേ പുറത്തിട്ടത്? അതിന് സ്വാഗതം എന്നൊരു വാക്കുണ്ടോ? ഞാൻ പറഞ്ഞോട്ടെ, അത്തരം ഒരു പ്രതികരണം നടത്തിയപ്പോ അതിനെ വിലക്കിയതാണ് മുസ്ലിം ലീഗിന്റെ ഉന്നത നേതാക്കൾ അൻവർ പറയുന്നുണ്ട്. നിങ്ങൾ സ്വാഗതം ചെയ്യോ? അൻവറിന്റെ താല്പര്യമോ അൻവർ വിളിക്കിയതോ അൻവറിന്റെ വാക്ക് വെച്ചിട്ട് മുസ്ലിം ലീഗിനെ എന്തിനാ നടക്കുന്നത്? അൻവർ മുസ്ലിം ലീഗിന്റെ ഭാഗമില്ലല്ലോ. അൻവർ ഭരണകക്ഷിയുടെ ഭാഗമാണ്, സി പി എമ്മിന്റെ ഭാഗമാണ്. അതുകൊണ്ട് അൻവർ സി പി എമ്മിനെയും ഭരണകക്ഷിയെയും കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിന് അറിയുന്ന കാര്യമാണ്. മുസ്ലിം ലീഗിനെ കുറിച്ച് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ? അദ്ദേഹത്തെ ഇല്ല, 100% ഇല്ല.
ഭാവിയിലെ ശരി നമ്മൾ ഇനിയും കാണുമല്ലോ, ഇത് അവസാനത്തെ കാണലല്ലല്ലോ. അപ്പൊ പറയാം, ഈ രാഷ്ട്രീയ നെക്സസിനെ കുറിച്ച് അൻപത് പറയുമ്പോഴേ പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കൾ ഇതിൽ ഉൾപ്പെടുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇവിടെയുള്ള മുഖ്യധാരാ പാർട്ടികളുടെ നേതാക്കളൊക്കെ തന്നെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും. അതാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ അപകടം എന്നാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. അൻവറിന് ഇപ്പോഴാണ് അത് ബോധ്യമായിരുന്നത്. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ യോജിക്കാവുന്ന കാര്യങ്ങളിൽ പരസ്പരം ചർച്ച ചെയ്യുന്നതിലും സഹകരിക്കുന്നതിലും എന്താ തെറ്റ്? ഇപ്പോൾ ഞാൻ മിനിഞ്ഞാന്ന് യെച്ചൂരി അനുസ്മരണത്തിൽ ഒരുമിച്ച് മുഖ്യമന്ത്രിയും പിന്നെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷും പൊന്നേ രവീന്ദ്രനും വിഷ്ണുനാഥ് കോൺഗ്രസിന്റെ നേതാവൊക്കെ ഒരുമിച്ചായിരുന്നു. അത്തരം കാര്യങ്ങളിൽ സംസാരിക്കുക, പ്രതിപക്ഷവും ഭരണകക്ഷിയും തമ്മിൽ മിണ്ടാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പക്ഷെ ഞങ്ങളെ രാഷ്ട്രീയ നയങ്ങളിലും ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. ആയിക്കോട്ടെ, അദ്ദേഹം ഇപ്പൊ രക്ഷപ്പെടാനും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനുള്ള വഴികളൊക്കെ കണ്ടെത്തും. അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യം. ഞങ്ങൾ പറഞ്ഞല്ലോ, അൻവർ അല്ല ഞങ്ങളുടെ ചർച്ച. ഞങ്ങളുടെ ചർച്ച അൻവർ ഉയർത്തി കൊണ്ടുപോകുന്ന ഇഷ്യൂകളാണ്. ആ ഇഷ്യൂകൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് അദ്ദേഹം ഇപ്പൊ കടന്നു വന്നു. അദ്ദേഹത്തിന് അറിയുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇനിയും പറയാനുണ്ട് ഗൗരവതരമായ കാര്യങ്ങൾ, അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. മുഴുവൻ പറയട്ടെ, അപ്പൊ നമുക്ക് നോക്കാം. ഓ, അതൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അൻവർ ലീഗിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ടില്ല. മുസ്ലിം ലീഗിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഇവിടെ രാഷ്ട്രീയ മാറ്റമല്ലല്ലോ നമ്മൾ പറയുന്നത്. അൻവർ കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന ഇഷ്യൂകളുണ്ട്. ആ ഇഷ്യൂകൾ മാത്രമാണ് പ്രശ്നം. ഒരാളുടെ രാഷ്ട്രീയ മാറ്റമോ പാർട്ടി മാറ്റമോ കൊണ്ട് ഇത് അവസാനിക്കുമോ? അതെ, അദ്ദേഹം പറയുന്ന, ഞാൻ പറയുന്ന അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതില് സ്വതന്ത്രമായ നിഷ്പക്ഷമായ ശക്തമായ അന്വേഷണം നടക്കണം. ആ അന്വേഷണത്തിന് നടക്കുന്നവരെ കുറ്റാരോപിതരായ ആളുകൾ മാറി നിൽക്കണം. മുഖ്യമന്ത്രി അടക്കം ആരാ? അങ്ങനെയല്ലേ വാർത്തകൾ പുറത്തു വരുന്നത്? മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് RSS നേതാക്കന്മാരെ രണ്ടു തവണ ADGP പോയി കണ്ടത് എന്നത് അൻവർ ഉന്നയിച്ചു. അതല്ല എങ്കിൽ അതിന്റെ യാഥാർത്ഥ്യം മുഖ്യമന്ത്രി പുറത്തു പറയണ്ടേ? അല്ലെങ്കിൽ അങ്ങനെ പോയി കണ്ടത് എന്തിനാണ് എന്ന് ADGP മുഖ്യമന്ത്രി വിശദീകരണം തേടണ്ടേ? അതിന് പകരം വിജിലൻസ് അന്വേഷണത്തിന് കൊടുത്ത് ഇദ്ദേഹം പോയി കണ്ടോ? അങ്ങനെ പോയാൽ അന്വേഷണം നടക്കുമോ? അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കീഴിൽ ഉദ്യോഗസ്ഥനല്ലേ? എന്തിന് RSS നേതാക്കന്മാരെ പോയി കണ്ടു എന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് സെക്രട്ടറി മുഖേന ഡിപ്പാർട്ട്മെന്റ് മുഖേന അദ്ദേഹത്തോട് ചോദിച്ചൂടെ? അതെന്തുകൊണ്ടാണ് ചോദിക്കാത്തത്? അതിന് മറുപടി നിങ്ങൾ പറഞ്ഞിട്ട് എന്ന ഒറ്റ സെന്റൻസിൽ അവസാനിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? അതുകൊണ്ടാണ് ചോദിക്കാത്തത്. ഇന്നലത്തെ അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ പാർട്ടി കൂട്ടമായി ഒരു ക്യാമ്പയിൻ പോലെ മുതിർന്ന നേതാക്കൾ തുടങ്ങി DFI ഉൾപ്പെടെ സംഘടനാ തലത്തിൽ വരെ അൻവറിനെ തള്ളുകയാണ്. അത് മതിയാവുമോ? ഒരു പ്രതിരോധം നിലയ്ക്ക് CPM അത് മതിയാവും? പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ എന്ത് നിലപാട് സ്വീകരിച്ചാലും നമുക്ക് കുഴപ്പമില്ല. പക്ഷേ അൻവർ പറഞ്ഞ ഇഷ്യൂ കേരളത്തിനെ മൊത്തത്തിൽ ബാധിക്കുന്നതാണ്. കള്ളക്കടത്ത്, തട്ടിക്കൊണ്ടുപോകല്, അഴിമതി, RSS ബന്ധവും കേന്ദ്ര ഗവൺമെന്റും CPMഉം തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ, കേസ് ഇല്ലാതാക്കല്, കേസ് പിൻവലിക്കല്, ഇത് ഇത്തരം കാര്യങ്ങളൊക്കെ കേരളത്തെ മൊത്തത്തിൽ ബാധിക്കുന്നതാണ്, പാർട്ടിയെ ബാധിക്കുന്നതല്ല. ഇനിയും കൂടുതൽ പറയാനുണ്ട് ഗൗരവമായ കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ കേരളത്തെ ഒരു മുൾമുനയിൽ നിർത്തല്ലേ? അതിനെക്കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. അന്വേഷണം വേണം, സ്വതന്ത്രമായ അന്വേഷണം വേണം. അല്ല, അന്വേഷിച്ചോട്ടെ. അൻവർ പറഞ്ഞ അത് അന്വേഷിക്കണ്ട, ഇത് അന്വേഷിക്കണ്ട, ഞങ്ങൾ പറയുന്നില്ലല്ലോ. പുറത്തു വന്ന ഇഷ്യൂകൾ അൻവർ പറഞ്ഞതും ഞങ്ങൾ പറഞ്ഞതും എല്ലാവരും പറയുന്നതും ജനങ്ങൾ മുഴുവൻ വിശ്വസിക്കുന്നതുമായ കാര്യങ്ങളെ കുറിച്ചൊക്കെ അന്വേഷണം നടന്നോട്ടെ. പൊളിറ്റിക്കൽ അത് പാർട്ടിന്റെ അകത്തുനിന്നാണോ പുറത്തുനിന്നാണോ എന്ന് പറഞ്ഞോ? ഉച്ചയ്ക്ക് ചോദിച്ചാൽ മതി. അൻവറിന്റെ രാഷ്ട്രീയോ നിലനിൽപ്പോ MLA സ്ഥാനോ അല്ലല്ലോ ചർച്ച. അത് കാര്യം കാര്യങ്ങൾ അൻവർ തീരുമാനിച്ചോട്ടെ, വ്യക്തിപരമാണ്. അതല്ല നമ്മുടെ പ്രശ്നം. ഇതാണ് കേരളത്തെ ബാധിക്കുന്ന, കേരളത്തിലെ ജനങ്ങളുടെ ബാധിക്കുന്ന, ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന,
മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയ നയത്തെ പോലും ബാധിക്കുന്ന കാര്യമില്ലേ? മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ആർ എസ് എസിനെ പ്രതിരോധിക്കാൻ ഞങ്ങളേ ഉള്ളൂ എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഈ അഡ്ജസ്റ്റ്മെന്റുകൾ മുഴുവൻ ചെയ്തത് എന്ന് അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ തുറന്ന് പറയണം. കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ സാഹചര്യത്തിലും മാറ്റം വരില്ല. എന്തിനാ മലപ്പുറത്തെ മാത്രമാക്കണം? ഇത് മലപ്പുറത്തിനെ മാത്രം ബാധിക്കുന്ന കാര്യമൊന്നുമല്ലല്ലോ. കേരളത്തിലെ മൊത്തം ഇപ്പൊ ജനങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ 140 മണ്ഡലങ്ങളിലും യു ഡി എഫ് ജയിച്ചു. കാരണം ഈ ഗവൺമെന്റ് പട്ടപൂജയാണ് ജനങ്ങൾക്ക് പൂർണ്ണമായും ബോധ്യമായ സമയം. ഞാൻ കണിയാരെ വിളിച്ചു വരുത്തിയിട്ട് കബഡി നിരത്തിയിട്ട് പറയാം. ന്യൂനപക്ഷങ്ങൾക്കൊന്നും അൻവർ പറഞ്ഞ വിഷയങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച് അവരുടെ പല വിഷയങ്ങൾ വരുമ്പോൾ പോലും പോലീസിന് എടുക്കാൻ കഴിയുന്നില്ല. പോലീസ് പല വിഷയങ്ങളിൽ ഇവരെ വേട്ടയാടുന്നു അൻവർ പറഞ്ഞു. എന്തുകൊണ്ടാണ് ലീഗ് ഏറ്റെടുക്കാറ്? അൻവർ പറഞ്ഞ മുഴുവൻ ഞാൻ ഏറ്റെടുക്കാൻ പറ്റും. ഞങ്ങളുടെ അഭിപ്രായം അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുന്നുണ്ട്. സമരം ചെയ്യും. ഇപ്പൊ നാളെ ഇവിടെ സമരം. 8 കൊല്ലമായി കൊടിഞ്ഞു പൈസ മതം ഈ ഗവൺമെന്റ് ഒരു പ്രോസിക്യൂട്ടറെ നിയമിക്കാത്തതുകൊണ്ടാണ് നീണ്ടുകൊണ്ടുപോകുന്നു. അപ്പൊ ആർ എസ് എസുകാരെ റിയാസ് മോലി വന്ന കാസർഗോഡ് പ്രതികളെ വെറുതെ വിട്ടു. പരസ്യമായി പള്ളിയിൽ കയറി ഒരാളെ സംഘടനത്തിൽ നിന്ന് കൊല്ലപ്പെട്ടല്ലോ മരിച്ചു. ആ റിയാസ് മതത്തിലെ പ്രതികളെ വെറുതെ വിട്ടു. റിയാസ് കൊടിഞ്ഞിയിലെ തന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ ഒരു കാരണവുമില്ലാതെ പ്രകോപനമില്ലാതെ അയാളെ വിശ്വാസത്തിന്റെ പേരിൽ അയാളെ വെട്ടിക്കൊന്നു. ആ കേസ് നടത്താൻ പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ 8 വർഷമായിട്ട് ഈ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. 20 തവണയാണ് ആ കേസ് പ്രോസിക്യൂട്ടർ ഇല്ലാത്തതുകൊണ്ട് മാറ്റിയത്. ഇതൊക്കെ ഒരുപാട് തെളിവുകൾ. ഇതൊക്കെ അൻവർ അറിയില്ലെന്ന് പറഞ്ഞ കാര്യങ്ങളല്ല. അൻവർ പറഞ്ഞതല്ല പ്രശ്നം. രാജ്യത്ത് നടക്കുന്നത് വ്യക്തമായി നമ്മളെ മാസപ്പടി കേസ് അവിടെ പോയി, ചാലക്കുടിയിലെ കുഴൽപ്പണ തട്ടിപ്പേടെ പോയി, മഞ്ചേശ്വരത്ത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുണ്ടായിരുന്ന പണത്തട്ടിപ്പേടെ പോയി, ഇതൊക്കെ അവിടെ എല്ലാം പോയി. നമ്മുടെ കരുവന്തൂർ ബാങ്ക് അന്വേഷണം പോയി, ലൈഫ് മിഷൻ പദ്ധതിയുടെ അഴിമതി അവിടെ പോയി. ഇതൊക്കെ എന്തൊരു വരവാ കേരളത്തിലേക്ക് വന്നത്? അത് പോയതാരെങ്കിലും അറിഞ്ഞോ? അപ്പൊ ഇതിന്റെ ഒക്കെ പിന്നില് ഇതൊക്കെ ഞങ്ങൾ നേരത്തെ പറയുന്നതാണ്. അതിപ്പോ അൻവർ പറഞ്ഞപ്പോ ഒരു ഭരണകക്ഷി MLA എന്നതിലേക്ക് അതിന് പ്രാധാന്യം ഉണ്ടായി. ഇതിന് മുഴുവൻ ഇടവേളക്കാരനായി നിന്നത് ADGP ആണ് എന്ന് CPI പറയുന്നു. ഗവൺമെന്റിന്റെ ഈ നിലപാടിനോട് അതിശക്തമായ വിയോജിപ്പ് LDFലെ മുഖ്യ ഘടകകക്ഷിയായ CPI ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ ഗവൺമെന്റിനെ ആ LDF മുന്നണിയിൽപ്പെട്ട കക്ഷികൾക്ക് വേണ്ട, MLA മാർക്ക് വേണ്ട, മുൻ MLA മാർക്ക് വേണ്ട, പലർക്കും വേണ്ട, ജനങ്ങൾക്ക് തീരെ വേണ്ട. ഈ സാഹചര്യത്തിൽ ഇവർ തുടരരുത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. മുഖ്യമന്ത്രി നിസ്സഹായനായി പോയി തന്നോട് സംസാരിച്ചപ്പോഴൊക്കെയാണ് ഇന്നലെ അൻവർ പറഞ്ഞത്. അപ്പോ ഏത് സാഹചര്യത്തിലായിരിക്കും നിസ്സഹായി പോയത്? ഒരുപാട് ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു അടക്കം. രണ്ട് മകൾക്കെതിരെ ആരോപണം ഉണ്ടായിരുന്നു. എന്താ മനസ്സിലായിരുന്നത്? മുഖ്യമന്ത്രി ഇങ്ങനെ മൗനം അല്ല, മുഖ്യമന്ത്രിയും അൻവറും തമ്മിലുള്ള സംഭാഷണം ഞങ്ങൾ കണ്ടിട്ടില്ല. ആരാണ് നിസ്സഹായനായത്, ആരാണ് ഭയപ്പെട്ടു പോയതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അൻവർ ഇത്രയും പരാതി കൊടുത്തിട്ട് മുഖ്യമന്ത്രി അന്വേഷിക്കാത്തതിന്റെ കാരണമായിട്ട് അൻവർ പറയുന്നതല്ലേ? പരാതി കൊടുത്താൽ അന്വേഷിക്കാതിരിക്കുക എന്നത് മുഖ്യമന്ത്രിയുടെ സ്വഭാവമാണെങ്കിൽ ആ മുഖ്യമന്ത്രി കേരളം ഭരിക്കാൻ അർഹനല്ല. അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ഒരു MLA തന്നെയാണ് ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. ഇത് ഞങ്ങൾ നേരത്തെ പറയുന്നല്ലേ. പ്രതിപക്ഷം പറയുമ്പോൾ അതിന് വിലയുണ്ടാവില്ല. പ്രതിപക്ഷത്ത് ഗവൺമെന്റിനെ എതിർക്കൽ അവരുടെ സ്വഭാവമാണ്, അത് നേച്ചുറലാണ് എന്നുള്ള രീതിയിലേക്ക് വരികയാണ്. ഒരു ഭരണകക്ഷി MLA ഭരണകക്ഷിയിൽപ്പെട്ട പാർട്ടിയും ഒക്കെ പറയുമ്പോൾ അതിന് പ്രാധാന്യം കൂടുതലാണ്. ഇല്ല, ബഹുമാനപ്പെട്ട VD സതീശൻ കോഴിക്കോട്ട് വെച്ച് ഇന്ന് പത്രക്കാരെ കാണും. സമരത്തിന്റെ പരിപാടികൾ അദ്ദേഹം പ്രഖ്യാപിക്കും. വേണ്ട വിധത്തിൽ പ്രതിപക്ഷ സംഘടന ശേഷി മുസ്ലിം ലീഗ് ഒന്നും ഏറ്റെടുക്കുന്നില്ല എന്നൊരു വിമർശനം അൻവറിനുണ്ട്. അത് മുൻപ് ഉണ്ടായ പല ഡീലുകളുടെ അടിസ്ഥാനത്തിലാണെന്നുള്ളതാണ് പറയപ്പെടുന്നത്. അല്ല, അൻവർ പറയുന്നത് മുഴുവൻ ശരിയാണെന്നോ അദ്ദേഹം പറയുന്നതാണ് ശരിയെന്നോ ഒന്നും ഞങ്ങൾ പറയുന്നില്ലല്ലോ. അദ്ദേഹം മുസ്ലിം ലീഗിനെ വിമർശിക്കും, പ്രതിപക്ഷത്തെ വിമർശിക്കുകയാണ്. അദ്ദേഹം പി ശശിക്കെതിരെ പറഞ്ഞ മുഴുവൻ ആരോപണങ്ങളും ലീഗ് യോജിക്കുന്നുണ്ടോ? അല്ല, അന്വേഷിക്കണം എന്നല്ല ഞങ്ങൾ പറയുന്നത്. പറഞ്ഞ മുഴുവൻ അദ്ദേഹം പറഞ്ഞ 100% ശരിയാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ ആരോപണങ്ങൾ ഗുരുതരമാണ്, ഗൌരവ സ്വഭാവത്തിലുള്ളതാണ്.
അതിനെക്കുറിച്ച് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ അന്വേഷണം നടക്കട്ടെ, ശശിയെക്കുറിച്ചും നടക്കട്ടെ. അതൊക്കെ നടക്കുമ്പോൾ അതിന്റെ തെളിവുകൾ പുറത്തു വരുമല്ലോ. അത് മുഖ്യമന്ത്രിയുടെ കീഴിലും ADGP കീഴിലുമുള്ള ഒരു സംഘമാകരുത് അന്വേഷിക്കേണ്ടത്. ഇപ്പൊ നേരത്തെ ADGP അന്വേഷണം നടത്താൻ DYSP ചുമതലപ്പെടുത്തിയ ഗവൺമെന്റ് അങ്ങനെ അതും അന്വേഷിച്ചോട്ടെ, അതും അന്വേഷിക്കട്ടെ. ആരുടെ പിന്നിലാണ് സ്വർണ്ണക്കടത്തുകാരുള്ളത്, ആരുടെ പിന്നിലാണ് സ്വർണം പൊട്ടിക്കുന്നവരുള്ളത് എന്നൊക്കെ അന്വേഷിക്കട്ടെ. ഞങ്ങൾ പറയുന്നത് രണ്ടു കൂട്ടരും പറഞ്ഞത് ശരിയാണ് എന്ന് പറയുമ്പോൾ രണ്ടു കൂട്ടരും കള്ളന്മാരാണ് എന്നാണോ വരുന്നത്? അന്വേഷിച്ചോട്ടെ, വളരെ നല്ലത്. നിഷ്പക്ഷമായി ജനങ്ങൾക്ക് വിശ്വാസമുള്ള അന്വേഷണം, ജുഡീഷ്യലായാലും കുഴപ്പമില്ല, ഈ ആഭ്യന്തരമന്ത്രിയുടെ കീഴിലാവരുത് എന്ന് മാത്രമേ ഉള്ളൂ. ക്രമസമാധാന ചുമതലയുള്ള ADGP അറസ്റ്റ് നേതാക്കളെ കണ്ടത് മുഖ്യമന്ത്രി അറിയാതെ ആകുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നു? ഇല്ല, അറിഞ്ഞിട്ട് തന്നെയാണ് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം.